കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത് മൂവാറ്റുപുഴ RDOയ്ക്കും പോത്താനിക്കാട് വില്ലേജ് ഓഫീസർക്കുമെതിരെ കോടതി അലക്ഷ്യ കേസ് എടുക്കുവാനായിട്ട് ഹൈക്കോടതി ഉത്തരവായിരിക്കുന്നു. ഇവര് രണ്ടുപേരും ചാത്തമറ്റം പള്ളിയുടെ കാര്യത്തിൽ, ചാത്തമറ്റം സെന്റ് പീറ്റേഴ്സ് ആന്റ് സെന്റ് പോൾസ് പള്ളിയുടെ കാര്യത്തിൽ കോടതി വിധി നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ്. പൌരസഭ നൽകിയ ഈ കോടതി അലക്ഷ്യ ഹർജി അംഗീകരിക്കുകയും ഈ രണ്ടുപേർക്കും ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കും എതിരായിട്ട് കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു കോടതി. അതേസമയം തന്നെ കട്ടച്ചിറയിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കിയതിന് ആലപ്പുഴ കളക്ടർക്കെതിരെ പാതിരാത്രി വിഭാഗം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അല്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടികൾക്ക് ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ഹൈക്കോടതി ആ ഹർജി നിരുപാധികം തള്ളുകയാണുണ്ടായത്. ആലപ്പുഴ കളക്ടർ സുപ്രീംകോടതിയുടെ വിധിയാണ് നടപ്പാക്കിയതെന്നും കളക്ടർക്ക് കോടതി നൽകിയ ഒരു നിർദ്ദേശവും കളക്ടർ ലംഘിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് ഈ കോടതി അലക്ഷ്യ പെറ്റീഷൻ നിലനിൽക്കുകയില്ല എന്നും പറഞ്ഞ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്നതായ ബെഞ്ച് തള്ളുകയാണ് ഉണ്ടായത്. ഇനി അങ്ങോട്ട് ഇതിന്റെ കോടതി അലക്ഷ്യ കേസ് എല്ലാ പള്ളികൾക്കും വേണ്ടി ഓർത്തഡോക്സ് സഭ നൽകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ജില്ലാ കളക്ടർമാരും അതുപോലെ തന്നെ കീഴുദ്യോഗസ്ഥന്മാരും ഓരോ വിധിയും നടപ്പാക്കാനായിട്ട് ബാധ്യതയുള്ളവരാണ് എന്ന് കഴിഞ്ഞ July 2 സുപ്രീംകോടതി പ്രസ്താവിച്ചു കഴിഞ്ഞു. ഗവൺമെന്റിനോ ഉദ്യോഗസ്ഥന്മാർക്കോ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവുകയില്ല. അതുകൊണ്ട് എല്ലാ പള്ളികൾക്കും വേണ്ടിയിട്ടുള്ള കോടതി അലക്ഷ്യ ഹർജി എത്രയും വേഗം ഓർത്തഡോക്സ് സഭ നൽകുന്നതാണ്. ഇതോടൊപ്പം തന്നെ വളരെ രസകരമായൊരു സംഗതി, 1934 ഭരണഘടനയുടെ ഒറിജിനൽ കോപ്പി പാതിരാത്രി വിഭാഗത്തിന്റെ കയ്യിലുണ്ടെന്നും അത് അവരുടെ അറിവ് കൂടാതെ ഓർത്തഡോക്സ് സഭ ഏകപക്ഷീയമായിട്ട് ഇതുവരെ അമെന്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നും എല്ലാം ഗവൺമെന്റിനെ ബോധിപ്പിച്ചു എന്നൊരു വാർത്ത കേട്ടു. ചില മാധ്യമങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ എന്ത് എന്ന് എന്നോട് തിരക്കുകയുണ്ടായി. ഇത്രയും വലിയ നുണ വേറെ ആർക്ക് പറയാനായിട്ട് സാധിക്കും? കാരണം 1934 ഭരണഘടന 1958 ഇരുവിഭാഗവും അംഗീകരിച്ചതാണ്. അതിനുശേഷം 1967 ഇരുവിഭാഗവും ഒരുമിച്ച് ചേർന്നിരുന്ന് ആ ഭരണഘടന അമെന്റ് ചെയ്തതാണ്, ഏകപക്ഷീയമായിട്ടല്ല. അതിനുശേഷം 1995 സുപ്രീംകോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ആ ഭരണഘടന അമെന്റ് ചെയ്തതാണ്, ഏകപക്ഷീയമായിട്ടല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ പറയുകയാണ് 34 ഒറിജിനൽ അതിലേ ഉള്ളൂ എല്ലാം, അതിൽ പാതിരാത്രിക്കേസിന് എന്തൊക്കെയോ കൂടുതൽ അധികാരങ്ങൾ നൽകിയിരുന്നു, അത് ഓർത്തഡോക്സ് സഭ ഏകപക്ഷീയമായിട്ട് അമെന്റ് ചെയ്തു, ഒരു വലിയ നുണ എന്നല്ലാതെ ഇതിനെക്കുറിച്ച് മറ്റു യാതൊന്നും പറയാനില്ല. ഈ തരത്തിലൊക്കെ കേസുകളുമായിട്ട് പോകുന്നതുകൊണ്ട് പാതിരാത്രിക്കേസ് വിഭാഗത്തിന് ഒരു ജയവും ഉണ്ടാവുകയില്ല. അവരുടെ പല നേതാക്കളും പറയുന്നത് അടുത്ത കാലത്ത് കേട്ടു, ഞങ്ങളുടെ ഒരാളുപോലും സഭ വിട്ടു പോയിട്ടില്ല എന്നുള്ളത്. തൊടുപുഴ പള്ളിയിൽ എല്ലാവരും 34 ഭരണഘടനയെ അംഗീകരിച്ച് അതിനനുസരിച്ച് നിയമാനുസൃതം നിയമിക്കപ്പെട്ടതായി വികാരി അവിടെ ഇടവകയുടെ തെരഞ്ഞെടുപ്പ് നടത്തിക്കഴിഞ്ഞു. ആര് വിജയിച്ചാലും അവർക്ക് ഭരണഘടനയനുസരിച്ച് ആ ഭരണം നടത്താനായിട്ട് സാധിക്കും. ഒരു വിഭാഗത്തെയും ഒരാളെയും പുറത്തു നിർത്താതെ ഇടവക അംഗങ്ങളായി ചേരുവാൻ ആഗ്രഹിച്ചു വന്ന എല്ലാവരെയും ചേർത്താണ് ആ ഇലക്ഷൻ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴിപ്പള്ളി പള്ളിയുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവുകയും അവിടെയുള്ള ജനങ്ങൾ ഒരുമിച്ച് വന്ന് 34 ഭരണഘടന അംഗീകരിക്കുകയും അതിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുകയും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്ക് ട്രസ്റ്റിയും സെക്രട്ടറിയും കമ്മിറ്റി അംഗങ്ങളും ഒക്കെയായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ലാതെ അവിടുത്തെ ഭരണം ഭംഗിയായി പോകുന്നു. എല്ലാ വർഷവും കണക്കുകൾ അവതരിപ്പിക്കുവാനും വ്യവസ്ഥാപിതമായിട്ടുള്ള നിലയിൽ ഭരണം നടത്തുവാനുമുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇതുപോലുള്ള പള്ളികൾക്ക് ഉണ്ടായിരിക്കുന്നത്. മറ്റ് പള്ളികളിലും കോടതി വിധി നടപ്പായ അനേക സ്ഥലങ്ങളിൽ ആളുകൾ പാതിരാത്രിക്കേസ് വിഭാഗം വിട്ട് ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായി അംഗങ്ങളായി ചേർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സമാധാനത്തിനുള്ളതായ വഴി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും പാതിരാത്രിക്കേസ് വിഭാഗം മനസ്സിലാക്കണം, സഭ ഒന്നായിത്തീരുക, സുപ്രീംകോടതിയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ഒന്നായിത്തീരുക എന്നുള്ളത് മാത്രമാണ് ഈ പ്രശ്നത്തിന് അന്തിമമായിട്ടുള്ളതായ ഒരു പരിഹാരം. അതോടൊപ്പം മറ്റൊരു കാര്യവും കൂടെ ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പല തെറ്റായ വാർത്തകളും പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അവിടെ കയ്യേറാൻ പോകുന്നു, ഇവിടെ കയ്യേറാൻ പോകുന്നു, അത് സംഭവിക്കുന്നു, ഇത് സംഭവിക്കുന്നു, ഇതെല്ലാം നമ്മുടെ ശത്രുക്കൾ പരത്തുന്ന വാർത്തകളാണ് എന്ന് തിരിച്ചറിയണമെന്നുള്ളതാണ്. അങ്ങനെയുള്ളതായ വാർത്തകൾ
നമ്മുടെ സ്റ്റേറ്റ് ഭരണ സംവിധാനത്തെ തന്നെ ബാധിക്കുന്നു. അവർ തന്നെ പോലീസ് അധികാരികൾ ഇതുപോലെയുള്ള വാർത്തകൾ വരുത്തുന്നവർക്ക്, അതായത് ഇവിടുത്തെ ഭരണ മെഷീനറിയെ തന്നെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളിക്കുവാൻ തക്കവണ്ണമുള്ള ഇത്തരത്തിലുള്ളതായ വാർത്തകൾ ഒരിക്കലും സഹിക്കുകയില്ല, അവർക്കെതിരായിട്ട് കർശനമായ നടപടിയെടുക്കും എന്നെല്ലാം പോലീസ് അധികാരികൾ തന്നെ അറിയിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആളുകൾ ഏതായാലും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നൽകുമ്പോൾ സത്യസന്ധത പുലർത്തുവാനും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായിട്ട് സഭയ്ക്കകത്തും പുറത്തും സ്റ്റേറ്റിന്റെ അധികാരികൾക്കൊക്കെ കൺഫ്യൂഷനും പ്രയാസങ്ങളും ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറുന്നത് നമ്മുടെ പാരമ്പര്യമല്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് എല്ലാവരും ഓർക്കുക.